തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ വിദ്യാർത്ഥിനിയെ സഹപാഠി പൊള്ളലേൽപ്പിച്ചത് അതിക്രൂരമായിട്ടെന്ന് പോലീസിന്റെ എഫ്ഐആർ. കസേരയിലിരുത്തി കൈകൾ ഷാൾ കൊണ്ട് കെട്ടി സ്റ്റീൽ പാത്രം ചൂടാക്കി പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. പൊള്ളലേറ്റ മുറിവിൽ മുളകുപൊടി വിതറി എന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് 24 കിട്ടി. ഇക്കഴിഞ്ഞ 18 രാത്രി 10 ശേഷം വെള്ളായണി കാർഷിക കോളേജിന്റെ ഹോസ്റ്റലിലെ 49 നമ്പർ മുറിയിൽ നടന്നത് അതിക്രൂര ആക്രമണമെന്ന് എഫ്ഐആറിൽ വ്യക്തമാണ്. ആക്രമിക്കപ്പെട്ട ദീപികയോട് പ്രതിയായ ലോഹിത അമ്മയെ ഫോണിലൂടെ അസഭ്യം പറയാൻ ആവശ്യപ്പെട്ടു. ഇത് ചെയ്യാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ആദ്യം മൊബൈൽ ഫോൺ മുറുക്കിപ്പിടിച്ച് ദീപികയുടെ തലയിൽ പല തവണ ലോഹിത ഇടിച്ചു. നിലവിളിച്ചപ്പോൾ കസേരയിലിരുത്തി കൈകൾ ഷാൾ ഉപയോഗിച്ച് കെട്ടി. സ്റ്റീൽ പാത്രം ചൂടാക്കി ദീപികയുടെ മുഖത്ത് വയ്ക്കാൻ ശ്രമിച്ചു. തലവെട്ടിച്ചപ്പോൾ ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് പൊള്ളലേൽപ്പിച്ചു. വീണ്ടും സ്റ്റീൽ പാത്രം ചൂടാക്കി വസ്ത്രമുയർത്തി പലതവണ പൊള്ളിച്ചു. മുതുകത്തും കൈകളിലുമാണ് കൂടുതലായും പൊള്ളലേൽപ്പിച്ചത്. ഇനിയാണ് ക്രൂരത വ്യക്തമാക്കുന്ന മറ്റൊന്ന്. വേദനിപ്പിച്ചു മതിയാകാതെ ലോഹിത ദീപികയുടെ മുറിവുകളിൽ മുളകുപൊടി വിതറി. കെട്ടഴിച്ചുവിട്ടപ്പോൾ ദീപിക ലോഹിതയുടെ കാലിൽ വീണ് ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചു. എന്നാൽ ലോഹിത അതിനുശേഷവും പല തവണ കാലുകൊണ്ട് ചവിട്ടിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ജാമ്യമില്ലാ വകുപ്പുൾപ്പെടെ 6 ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതി ലോഹിതയെ റിമാൻഡ് ചെയ്തിരുന്നു. ഷെഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം.